വെൽക്കം ടു അനിയ കെ ജു ടെക്. അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സ്ഥിതിക്ക് ജൂൺ 5 രാവിലെ 10 മുതൽ ജൂൺ 7 വൈകുന്നേരം വരെ നമുക്ക് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് വന്ന എല്ലാ വിദ്യാർത്ഥികളും, അതിപ്പോൾ സ്ഥിരം അഡ്മിഷൻ എടുക്കാനാണെങ്കിലും താൽക്കാലിക അഡ്മിഷൻ എടുക്കാനാണെങ്കിലും അലോട്ട്മെൻറ്റ് വന്ന എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുത്തേ പറ്റൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പേരില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് കാത്തു വയ്ക്കുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളുമാണ്, രേഖകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് വരുന്ന അപ്പോൾ തന്നെ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓണാക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ടും യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആണ്. SLC നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്, SLC അല്ലെങ്കിൽ 10th class CBSE ICSE ആയിട്ടുള്ള 10th class പാസ്സായിട്ടുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ് അഥവാ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ബോണസ് പോയിന്റിനും ടൈ ബ്രേക്കിനും അവകാശപ്പെട്ടിട്ടുള്ളവർ ആ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. അതിൻ്റെ യഥാർത്ഥ കോപ്പി തന്നെ ഹാജരാക്കണം. ഇപ്പോൾ നിങ്ങൾ SPC NCC അങ്ങനത്തെ എന്തെങ്കിലും JRC ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനോ ക്ലബിനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടി ആനുകൂല്യത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കണം. അതില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പിന്നെ പ്രായപരിധിയിൽ ഇളവ് വേണ്ടുന്നവർ മാത്രം എന്ത് തയ്യാറാക്കിയാലും മതി, പ്രോസ്പെക്റ്റസിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകളുടെ അസൽ ഹാജരാക്കണം. അത് ആ ഒരു പ്രോസ്പെക്റ്റസ് വായിച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ, IED അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്ത് ചെയ്യുക, വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ അതും അത് തെളിയിക്കുന്ന 40% കുറയാത്ത വൈകല്യമാണ് വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സാമുദായിക സംവരണം സംവരണത്തിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ OBC OEC SC ST വിഭാഗത്തിലുള്ളവർ എന്ത് ചെയ്യുക, SLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ജാതി കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, സാമുദായിക വിവരം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ SLC ബുക്കിൽ നിന്ന് വിഭിന്നമായ സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. OEC വിദ്യാർത്ഥികൾ റവന്യൂ അധികൃതർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുണ്ട്. ഓക്കെ, പിന്നെ ഭാഷാ ന്യൂനപക്ഷമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഭാഷാ ന്യൂനപക്ഷത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ താമസിക്കുന്ന അതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ താലൂക്കിൻ്റെയോ പേരിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആവശ്യമില്ല, അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ SLC ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേ അഡ്രസ്സിലാണെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ അഡ്രസ്സ് വേറെയാണ്, പക്ഷേ ആ ഒരു നിങ്ങളുടെ പുതിയ അഡ്രസ്സിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഇനി NCC 75% ഹാജരുണ്ടെന്ന് NCC ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് NCC പോയിട്ടുള്ളവർ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ആർമി, നേവി, എൻഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളിലെ സർവീസിലുള്ള ജവാൻ്റെ ആശ്രിതർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. SPC സർട്ടിഫിക്കറ്റ് ഹാജർ. ഓക്കെ, ടൈ ബ്രേക്കിന് പോയിന്റ് നൽകിയ ഇനങ്ങളിൽ NTSC, NMMSSC, USS, LSS ഒഴികെയുള്ള 10th class പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്തവയായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും ബന്ധപ്പെട്ട അധികാരികൾ പ്രോസ്പെക്ടസിലെ അനുബന്ധ 4 നൽകുന്ന സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കണം. അതായത് ക്ലബ് സർട്ടിഫിക്കറ്റുകളൊക്കെ ആ രീതിയിലായിരിക്കണം. ലിറ്റിൽ കൈറ്റ്സ് അതിൻ്റെ ബോണസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർ പ്രോസ്പെക്ടസിലെ അനുബന്ധം 10, സർക്കാർ ഉത്തരവിലെ ഖണ്ഡിക 5 നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ വ്യവസ്ഥകളും അനുസരിച്ച് വില്ലേജ് ഓഫീസിൽ നിങ്ങൾ ചെന്നാൽ മതി. ഓക്കെ, EWS സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നോക്കി വില്ലേജ് ഓഫീസിൽ ചെന്ന് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഓൾറെഡി നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കുക. പിന്നെ LSS കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഈ USS, NMMS ഇതൊക്കെ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ പ്ലസ് വൺ അഡ്മിഷനായിട്ട് ഹാജരാക്കേണ്ടത്. പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അനിയ കെ ജു ടെക്.